ഹലോ എവരിവൺ, ബയോളജി എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എക്സാമിനേഷൻ? ഒരുപാട് പേർക്ക് ഒരുപാട് പേര് ഇൻസ്റ്റിലിങ്ങിന്റെ പരപരാ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേർക്ക് എക്സാം വളരെ ഈസി ആയിരുന്നു. അതിലൊരു മെസ്സേജ് ആയിരുന്നു, സാറേ സത്യം പറ, നിങ്ങളാണോ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടത്? ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നോ? നിങ്ങളാണോ ചോർത്തിയതെന്ന്? ഇല്ല, ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ചോർന്നിട്ടില്ല. കൃത്യമായിട്ട് നമ്മൾ ഓരോ ടോപ്പിക്കും കൃത്യമായി നിങ്ങളെ പഠിപ്പിച്ചു. അത് സിൻസിയർ ആയിട്ട്, വളരെ സിൻസിയർ ആയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായത് പഠിച്ചത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഈസി ആയത്. നമ്മളും നിങ്ങളും, നമ്മൾ രണ്ടുപേരും കട്ടയ്ക്ക് ഫ്രണ്ട്ഷിപ്പായിട്ട് അല്ലെ, കട്ടയ്ക്ക് നിന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്നത്തെ എക്സാം വളരെ ഈസി ആയത്. അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ മറ്റേ പ്ലസ് വണ്ണിലെ ബയോളജി മാത്സ് എക്സാമിനേഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് കമൻസ് വന്നതാണ്, നിങ്ങൾ എൻ സി ആർ ടി പഠിപ്പിക്കാറുണ്ടോ, നിങ്ങൾക്ക് എൻ സി ആർ ടി അറിയാമോ എന്നൊക്കെ. മക്കളെ, എൻ സി ആർ ടി ലൈൻ ബൈ ലൈൻ ആണ് നമ്മൾ ഓരോ റിവിഷൻ ക്ലാസ്സുകളിലും നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് എക്സാമിനേഷൻ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിച്ചത്. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണ ചോദിക്കുന്ന പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായി ചോദിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതുപോലും എഴുതാൻ കണക്കിന് നിങ്ങളെ പ്രാപ്തരാക്കി തന്നെയാണ് നമ്മൾ ക്ലാസ്സിന് നിങ്ങളെ, അല്ലെങ്കിൽ എക്സാമിനേഷൻ നിങ്ങളെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. രാവിലെ മോർണിംഗ് ബൂസ്റ്ററിൽ പോലും 5000-ത്തിലധികം കുട്ടികൾ ലൈവായിട്ട് കാണാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര സിൻസിയർ ആയിട്ടാണ് ഈ എക്സാമിനേഷൻ എടുത്തത് എന്നതിൻ്റെ തെളിവ് തന്നെയാണ്. സോ ഐ എം വെരി ഹാപ്പി ആൻഡ് ഐ എം വെരി പ്രൗഡ്. സോ ഇനി നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ചിലപ്പോൾ ഇതുപോലൊരു അവസരം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അല്ലേ. ബയോളജിയുടെ ക്ലാസ്സുകൾ ഇതോടുകൂടി തീരുകയാണ്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നത് സാധാരണ നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത് ആ രീതിയിലാണ്. ഐ എം ഡോക്ടർ മനോ. ബൈ ഫോർ നൗ.